ടാരറ്റ് കാർഡ് റീഡിംഗുകൾ ഓൺലൈനിൽ കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇത് ഇംഗ്ലീഷിൽ 2019 പുറത്തിറങ്ങിയ വീഡിയോനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. പ്യുവർലി എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് നിങ്ങൾ കാണുന്ന ഏതെങ്കിലും ചാനലുമായോ നേരിട്ടോ അല്ലാതെയോ ബന്ധമുണ്ടെങ്കിൽ അത് തികച്ചും സാങ്കല്പികം മാത്രമാണ്. ആദ്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഏതെങ്കിലും ടാരോ കാർഡ് വായന റീഡർ പറയുകയാണ് നിങ്ങളുടെ പാത പ്രീ ഡിറ്റർമിൻഡ് ആണ് എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ജീവിതപാത മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് അവകാശപ്പെടുന്ന ടാരോ കാർഡ് വായനക്കാരെ ആരാണെങ്കിലും ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ആദ്യത്തെ പോയിന്റ് പറയുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഇച്ഛാശക്തിയിലെ കടിഞ്ഞാൺ നമ്മുടെ കയ്യിലാണ്. നമ്മുടെ സ്വതന്ത്ര ഇച്ഛാശക്തിയാണ് പരമപ്രധാനം. അതിനാൽ നമ്മളുടെ പാത മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം എന്ന് ഈ ആർട്ടിക്കിളിൽ പറയുന്നു. രണ്ടാമത്തേത് ഫോൾസ് പ്രോമിസസ് ഓഫ് റെക്കൺസീലിയേഷൻ എന്നുള്ളതാണ്. അതായത് അനുരഞ്ജനത്തിൻ്റെ തെറ്റായ വാഗ്ദാനങ്ങൾ, പ്രണയികളെ വീണ്ടും ഒന്നിപ്പിക്കാമെന്ന തെറ്റായ വാഗ്ദാനങ്ങൾ, പ്രത്യേകിച്ച് മന്ത്രവാദത്തിലൂടെയോ ആചാരത്തിലൂടെയോ ഏതെങ്കിലും ടാരോ കാർഡ് റീഡർ പറയുന്നുണ്ടെങ്കിൽ അത് ഒരു കെണിയാണ്. കാരണം നമ്മളെ വഴിതെറ്റിക്കാൻ ഇത് സാധ്യതയുണ്ട്. അനുരഞ്ജനത്തിന് മാന്ത്രിക പദങ്ങളോ മന്ത്രങ്ങളോ അല്ല ആവശ്യം. ഇത് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ നിങ്ങൾ ഒരു ആരോഗ്യപരമായ ഒരു അറിവ് നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. 3, നിങ്ങളുടെ പാപം നീക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. ഇത് ഒരു പൊതു തട്ടിപ്പാണ് എന്നാണ് ഈ ആർട്ടിക്കിളിൽ പറയുന്നത്. എസ്പെഷ്യലി പാപം നീക്കാൻ ഒരു വിലയിടുക, വിലയേറിയ പാപം എന്ന് പറയുന്നു. പലപ്പോഴും നിഷ്കളങ്കരായ വായനക്കാർ ഇത് വിശ്വസിക്കുന്നു, ഈ ശാപങ്ങൾ മാറാനായി ആചാരങ്ങൾ മാറാനായി പണം ചിലവാക്കുന്നു. അതിനാൽ അത്തരം ഇതുകളിൽ വിഴരുത് എന്നാണ് ഈ ആർട്ടിക്കിളിൽ പറയുന്നത്. 4 എന്ന് പറയുന്നത്, ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന എല്ലാം നിങ്ങളുടെ വിധിയാണ്, ഇത് നിങ്ങളുടെ കർമ്മയാണ് എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതും ഒരു തെറ്റായ റീഡിംഗ് ആണ് എന്ന് പറയുന്നു. കാരണം പലപ്പോഴും ഉത്തരവാദിത്വം എന്ന വാക്ക്, റെസ്പോൺസിബിലിറ്റി ആണോ ഇപ്പോഴത്തെ നമ്മുടെ ഇറസ്പോൺസിബിലിറ്റി ആണോ ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥയ്ക്ക് കാരണം എന്ന് നമ്മളോട് ചിന്തിക്കാനാണ് ഈ ആർട്ടിക്കിൾ അവകാശപ്പെടുന്നത്. ഇത് പലപ്പോഴും പണം തട്ടാനുള്ള ഒരു കൃത്രിമ തന്ത്രമാണെന്ന് പറയുന്നു. അവസാനത്തേത്, പ്രത്യേകിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സോൾ മേറ്റിനെ കണ്ടെത്താൻ ടാരോ കാർഡ് സഹായിക്കും. അതായത് ആത്മ പങ്കാളി എന്ന വാക്ക് വളരെയധികം സൂക്ഷിക്കണം എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് സോൾ, ആത്മ പങ്കാളി, സോൾമേറ്റ് എന്ന പദങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് വളരെയധികം സൂക്ഷിക്കണമെന്ന് പറയുന്നു. പ്രത്യേകിച്ച് നമ്മളൊരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുമ്പോഴോ അല്ലെങ്കിൽ റൊമാൻറ്റിക് റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പ് വന്നിരിക്കുമ്പോഴോ അത് അതിനുവേണ്ടി നാം ഏതറ്റം വരെയും പോകും. അപ്പോൾ ഏതെങ്കിലും ടാരോ വായന റീഡർക്കാർ നിങ്ങൾക്ക് അത് കിട്ടാനായി നിങ്ങളിത് ചെയ്യുക എന്ന് അവകാശപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് സൂക്ഷിക്കണം എന്നാണ് അവർ പറയുന്നത്. പ്രത്യേകിച്ച് അവർ ആർട്ടിക്കിൾ അവസാനിപ്പിക്കുന്നത്, നമ്മൾ ടാരോ വായന ഓൺലൈനിൽ കാണുമ്പോൾ നമ്മുടെ ഒരു എന്താ പറയുക, ഒരു വിമർശനാത്മകമായ ഒരു കണ്ണ് നിലനിർത്താൻ ശ്രമിക്കുക എന്ന് പറയുന്നു. നമ്മുടെ വിവരവും ജാഗ്രതയും പുലർത്തുന്നതിലൂടെ ചൂഷണങ്ങൾ ഒഴിവാക്കണമെന്ന് അവർ പറയുന്നു. നമ്മുടെ യാത്ര നമുക്ക് ജീവിക്കാനുള്ളതാണ്, നമുക്ക് നാവിഗേറ്റ് ചെയ്യാനുള്ളതാണ്. അതിന് ശരിയായ മാനസികാവസ്ഥയാണ് നമുക്ക് വേണ്ടത്. അത് നമ്മുടെ ജീവിതത്തെ ശാസ്ത്രീകരിക്കുകയും സമ്പന്നമാക്കുകയും ചെയ്യും. അതുകൊണ്ട് പ്രത്യേകിച്ച് ടാരോ കാർഡ് വായനകൾ കാണുന്ന ആളാണെങ്കിൽ എപ്പോഴും ഒരു വിമർശനാത്മകമായ ഒരു കണ്ണ് തുറന്നു വെക്കണം എന്നാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്. ഇതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ആർട്ടിക്കിളിൽ പറയുന്ന കാര്യമാണ്. ഇത് നിങ്ങൾക്ക് അറിവ് തരാൻ വേണ്ടി മാത്രം ചെയ്തിട്ടുള്ളതാണ് ഈ വീഡിയോ. അവസാനം വരെ കണ്ട നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരെ, ദിസ് ഈസ് യുവർ ട്രെയിനർ സൈനിങ് ഓഫ്.